രാജ്യത്തെ എല്ലാ നിയമങ്ങളെയും അതുപോലെ സർക്കാരിനെയും വെല്ലുവിളിക്കാൻ തന്നെയാണ് ലത്തീൻ അതിരൂപത അവസാനം തീരുമാനിച്ചിരിക്കുന്നത്. സർക്കാർ ഞങ്ങൾക്ക് പുല്ലാണ്, നിയമം ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ തന്നെയാണ് വിഴിഞ്ഞം സമരവുമായി അവർ മുന്നോട്ട് പോകുന്നത്. ഏറ്റവും അവസാനത്തെ ഭീഷണി നാളെ ഞായറാഴ്ച വിഴിഞ്ഞം സമരത്തിനനുകൂലമായ സർക്കുലർ ലത്തീൻ അതിരൂപതയുടെ എല്ലാ പള്ളികളിലും വായിച്ച് ജനങ്ങളെ ഇളക്കിവിടാനാണ് തീരുമാനം. ഇത് കേട്ട് ജനങ്ങൾ എത്രമാത്രം ഇളകും എന്നുള്ളത് മറ്റേ കാര്യം. അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച സമരത്തിൻ്റെ രൂപവും ഭാവവും മാറുമെന്നാണ് അതിരൂപതയിലെ മേലധികാരികൾ വെല്ലുവിളിച്ചിരിക്കുന്നത്. കാരണം ജനങ്ങളെ ഞങ്ങൾക്ക് പ്രശ്നമല്ല, സർക്കാരിൻ്റെ പ്രശ്നമല്ല, നിയമം പ്രശ്നമല്ല, ഞങ്ങൾ തിങ്കളാഴ്ച തിരുവനന്തപുരത്തെ മുഴുവൻ റോഡുകളും ഉപരോധിക്കും, ഒരാളും വഴി നടക്കാൻ സമ്മതിക്കില്ല, ഒരു വണ്ടിയും ഞങ്ങൾ വിടുകയില്ല എന്നുള്ള മട്ടിലാണ് ആ റോഡുകൾ ഉപരോധിക്കുന്നത്. ഉപരോധിക്കുക മാത്രമല്ല, അവർ നേരെ സെക്രട്ടേറിയറ്റ് അങ്ങോട്ട് വളയാൻ തീരുമാനിച്ചിരിക്കുന്നു. സെക്രട്ടേറിയറ്റ് വളയുകയും അതുപോലെ തന്നെ ഒരു പക്ഷേ പോലീസ് അധികം ഇല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് അവരെ പിടിച്ചെടുക്കുകയും ചെയ്യും. ഇതാണ് അവരുടെ ഭീഷണി. എന്തായിരിക്കാം കൊള്ളാം നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത്, ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു മതസംഘടനയുടെ നേതൃത്വത്തിൽ നിയമവാഴ്ചയ്ക്കെതിരായും നിയമത്തിനെതിരായും നിലവിലുള്ള എല്ലാ ചട്ടങ്ങളെയും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു സമരം, ഇതൊരു സമര ആഭാസമല്ല, എന്താ റബുഡിസമാണ് ഇവിടെ നടക്കേണ്ടത്. ഇവിടെ ഒരു ഗവൺമെൻറ് ഇല്ലേ? ഈ ഗവൺമെൻറ്റിനെ വെല്ലുവിളിക്കാൻ ഇവർക്ക് എന്ത് അധികാരം? ആര് പറഞ്ഞാലും കേൾക്കില്ല, അവർ പറയുന്നത് മാത്രം കേൾക്കുക, അതനുസരിച്ച് എന്നാൽ പിന്നെ ഈ രാജ്യത്ത് ഒന്നും നടക്കൂലല്ലോ. ഒരു കൂട്ടർ ഒരു കാര്യം പറയുക, അത് നടപ്പിലാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ രാജ്യം നശിപ്പിക്കും, തീ വയ്ക്കും, റോഡ് തടയും, സെക്രട്ടേറിയറ്റ് പിടിച്ചെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമര ആഭാസം നടത്തിക്കഴിഞ്ഞാൽ ഇവിടെ അപ്പോൾ നിയമവാഴ്ച തകരുകയല്ലേ? അത് അനുവദിക്കാനാവുമോ? ഒരു ഗവൺമെൻറ്റും അനുവദിക്കുന്നു തോന്നുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ സമരം തുടരുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും ചിലപ്പോൾ ചിലതൊക്കെ ഇതുവരെ ഒരു അനുനയ രീതിയിലാണ് പോയത്. സമരക്കാരോട് വളരെ മൃദു സമീപനമായിരുന്നു. കാരണം കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് അദാനി കമ്പനിക്ക് വന്നിരിക്കുന്നത്, ഇവർ വരുത്തിയിരിക്കുന്നത്. ഇവർ സമരം നടത്തുക മാത്രമല്ല, ആ പിന്നെ തുറമുഖ നിർമ്മാണം തന്നെ പിന്നെ തടഞ്ഞുകൊണ്ടും അവരുടെ കൊണ്ടുവരുന്ന സാധന സാമഗ്രികൾ തകർത്തുകൊണ്ടും അവർ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തി കഴിഞ്ഞു. ആ നഷ്ടം അവരിൽ നിന്ന് ഈടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അദാനി കമ്പനി സർക്കാരിനെ സമീപിച്ചിരിക്കുന്നത്. അതെന്താ ആയിക്കോട്ടെ, പക്ഷേ ഇവിടെ ഒരു നിയമവ്യവസ്ഥയില്ലേ? ആ നിയമവ്യവസ്ഥ ഇവിടെ ആർക്കും സമരം നടത്താം. കോടതി വരെ പറഞ്ഞു, ഹൈക്കോടതി വരെ പറഞ്ഞു, നിങ്ങൾ സമരം നടത്തിക്കൊള്ളൂ. സമരം നടത്തുന്നതിന് ആരും എതിരില്ല, ഗവൺമെൻറ് എതിരില്ല, കോടതി എതിരില്ല. അതിന് വേറെ മാർഗങ്ങളുണ്ട്. അതല്ലാതെ ഈ പുതുമുതല നശിപ്പിക്കുക, അല്ലെങ്കിൽ ഒരു കമ്പനിക്കാരുടെ നശിപ്പിക്കുക, ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുക, റോഡ് വളയുക, സെക്രട്ടേറിയറ്റ് വളയുക, ഇതൊക്കെ തീർച്ചയായിട്ടും ഒരു മതസംഘടനയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയുള്ളൊരു പിന്നെ ഒരു കുറ്റകരമായ ഒരു നിയമലംഘനം. എനിക്ക് തോന്നുന്നു നമുക്ക് പിന്നെ ഈ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും കാലം ഇന്ത്യയിൽ ഇതുവരെ ഇതിങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിട്ടില്ല തോന്നുന്നു. ഇങ്ങനെ ഒരു മതസംഘടനയുടെ പേരിൽ ആളുകളെ വ്യാജ പ്രവചനം നടത്തി ഇളക്കിവിട്ട് സർക്കാരിനെ പിന്നെ വെല്ലുവിളിച്ച് നിയമവ്യവസ്ഥയെ മുഴുവൻ വെല്ലുവിളിച്ച് നിയമം ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് പറയുന്ന ഒരു സമര രീതി ലോകത്തൊരിടത്തും നമ്മൾ കാണാൻ കഴിയില്ല. ഇന്ത്യയിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തായിരിക്കും, കാരണം അവർക്കൊന്നും പേടിക്കാനില്ല എന്നുള്ളതാണ് അവരുടെ ഇത്. ഞങ്ങൾ ഒന്നും ചെയ്യില്ല, സർക്കാരും ചെയ്യില്ല, പോലീസും ചെയ്യില്ല, ആരും ചെയ്യില്ല, കോടതി പോലും പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കില്ല. എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിയമവ്യവസ്ഥ ലംഘിക്കുക, പരസ്യമായ നിയമം ലംഘിക്കുക, ഇങ്ങനെയുള്ള സമര ആവാസം നടത്തുക, ഇതൊക്കെ ഇത് എവിടുന്ന ഇതിൻ്റെ എല്ലാ പുറകിൽ നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലായി. വിദേശ പണത്തിൻ്റെ കളിയാണ് ഇതിൻ്റെ മുഴുവൻ. വിദേശത്ത് നിന്ന് കോടിക്കണക്കിന് രൂപയുടെ വരവും ആ കോടിക്കണക്കിന് രൂപയുടെ മഞ്ഞളിപ്പും കണ്ട് മഞ്ഞളിപ്പും കണ്ടിട്ടാണ് ഞങ്ങൾക്ക് എന്തും ആകാം. കാരണം പോലീസ് ഞങ്ങൾക്ക് ഒരു ശല്യവും ചെയ്യുന്നില്ല, സർക്കാർ ഞങ്ങളെ പിന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല, മുല്ലൂരിലെ ജനങ്ങൾ മാത്രമാണ് സമരക്കാർക്കെതിരായി എന്നാണ് അവർ പറയുന്നത്. കാരണം മുല്ലൂരിലെ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ വരുന്നില്ല. ഒരു സമരത്തിൻ്റെ പേരിൽ ആ ഒരു ജനതയെ മുഴുവൻ ശിക്ഷിക്കുന്ന ഒരു ഏർപ്പാട് പിന്നെ ഒരിക്കലും ശരിയല്ല, അത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും, ഈ ലാറ്റിൻ കാത്തോലിക്ക വിഭാഗത്തിലൊഴികെയുള്ള ബാക്കി എല്ലാ വിഭാഗങ്ങളും ജാതിഭേദമന്യേ അവർ രംഗത്തിറങ്ങിയിരിക്കുന്നു ഈ സമരത്തിനെതിരായി. കാരണം ഈ സമരം അവരെതിർക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം ഒരു കാരണവശാലും നിർത്തരുതെന്നും ഇന്ത്യയിൽ മദർഷിപ്പ് അടുക്കുമ്പോൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും അത് സഹായിക്കും എന്നാണ് അവർ പറയുന്നത്. തീർച്ചയായിട്ടും അതിൽ കഴമ്പുണ്ട്.
കോടി കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മദർഷിപ്പുകൾ അടുക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്നത് ആ നഷ്ടം നികത്താൻ നമുക്ക് തീർച്ചയായിട്ടും വിഴിഞ്ഞം പൂർത്തിയാകുമ്പോൾ നടക്കും അടുത്ത വർഷം 2023 ഓണത്തിന് മുമ്പ് പിന്നെ നമുക്ക് ആദ്യത്തെ കപ്പൽ അടുപ്പിക്കാൻ കഴിയും സമരം തീരുകയാണെന്നുണ്ടെങ്കിൽ എന്നാണ് അദാനി ഗ്രൂപ്പ് ഗവൺമെൻറ്റിനെ അറിയിച്ചിരിക്കുന്നു എന്നാണ് മന്ത്രി ദേവർഗോപിൽ പത്രലേഖകരോട് പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ തീർച്ചയായിട്ടും അത് ഒരു വലിയൊരു ഒരു ഒരു പുതിയ യുഗപ്രവിയായിരിക്കും നമുക്ക് കേരളത്തിന് ഉണ്ടാകുന്നത് അത് തടയുക എങ്ങനെയും തടയുക കാരണം കൊളംബോ ദുബായ് തുറമുഖങ്ങളുടെ ഏജന്റന്മാർ വിഴിഞ്ഞത്ത് പിന്നെ പെട്ടിക്കണക്കിന് പണവുമായി കറങ്ങുന്നുണ്ട് അവരുടെ പിന്നെ ദുബായിലെ പണം പരസ്യമായി സമരപന്തലിൽ കൊണ്ടുകൊടുത്ത് പിന്നെ അവരതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുമുണ്ട് കാരണം പരസ്യമായി തന്നെ പറഞ്ഞതാ ഞങ്ങൾക്ക് ദുബായിൽ നിന്നും പണം വന്നിരിക്കുന്നു ഞങ്ങളിതാ പരസ്യമായി പന്തലിൽ നിന്ന് വെച്ച് തന്നെ ഇത് വാങ്ങുന്നു കാരണം ഒരു യാതൊരു ഒളിപ്പോ മറവോ ഇല്ലാതെ തന്നെ വിദേശ ശക്തികൾ നൽകുന്ന പണം ഞങ്ങൾ വാങ്ങിച്ച് ഇതാ ഈ സമരം കൊഴുപ്പിക്കാൻ പോകുന്നു എന്നവർ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ലോകത്തെവിടെയെങ്കിലും നടക്കും ഇനിയെങ്കിലും നമ്മുടെ സർക്കാർ അലംഭാവം പൂണ്ടിരിക്കാതെ ഈ അദാനി ഗ്രൂപ്പ് പറയുന്നത് പോലെ 2023 വിഴിഞ്ഞം തുറമുഖത്ത് കപ്പലെടുക്കണം അതോടുകൂടി ഇന്ത്യ ലോക കപ്പൽ ഭൂപടത്തിൽ തന്നെ വലിയ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയായി മാറും അത് തടയാൻ ഏത് ശക്തികൾ ശ്രമിച്ചാലും അതിന് വഴങ്ങിക്കൊടുക്കരുത് എന്നുള്ളതാണ് കേരളത്തിലെ പൊതുസമൂഹം സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്